ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മ്യാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെയൊക്കെ പഴയ യൂണിഫോം ഒക്കെ ഉണ്ടാവുകയില്ലേ, അപ്പോ ആ പഴയ യൂണിഫോമും പിന്നെ നമ്മുടെ പഴയ നെയ്റ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെ, ഞാൻ ഇവിടെ ഒരു യൂണിഫോം എടുത്തിട്ടുണ്ട്. പഴയ ഒരു യൂണിഫോമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ യൂണിഫോമാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഈ സ്കേർട്ട് പാർട്ട് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതെ, ഞാൻ ഈ ഒരു യൂണിഫോം എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു പഴയൊരു നെയ്റ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കളയാനൊക്കെ വച്ചിരിക്കുന്ന അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചാക്കില്ലേ, ആ ഒരു അരിച്ചാക്കും ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാവാടയുടെ ഈ സ്കേർട്ട് പാർട്ട് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് തയ്യൽ വിടിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലെ സ്റ്റിച്ചിങ്ങും കൂടെ വിടിയിച്ചെടുക്കണം. അപ്പോൾ നല്ല നീളത്തിൽ നമുക്ക് ഈ ഒരു പാവാട കിട്ടിയിട്ടുണ്ട്. പാവാടയുടെ നീളം എന്ന് പറയുന്നത് നമുക്കൊരു 50 ഇഞ്ച് വേണം കേട്ടോ. ടോട്ടൽ നീളം എന്ന് പറഞ്ഞത് ഒരു 50 ഇഞ്ച് വേണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ നെയ്റ്റിയാണ്. ഈ നെയ്റ്റിയിൽ കുറച്ച് പെയിന്റ് ഒക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു നെയ്റ്റി യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു നെയ്റ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ നെയ്റ്റിക്ക് രണ്ടായിട്ട് ഇങ്ങനെ നീളത്തിൽ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഈ നെയ്റ്റിയുടെ മടക്ക് വശത്ത് നിന്ന് ഇത് ഞാനൊരു 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഒരു 26 ഇഞ്ചാണ്. പന്ത്രണ്ട് ഇഞ്ചും 26 ഇഞ്ചും അടയാളപ്പെടുത്തിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതായത് നമുക്ക് ഈ നെയ്റ്റിക്കിടെ 4 പാർട്ട് കിട്ടിയിട്ടുണ്ട്. മടക്കി വെച്ചിട്ടാണല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലൊരു നീളത്തിലാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഈ നെയ്റ്റി നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. യൂണിഫോമിന് നല്ല നീളമുണ്ട്, പക്ഷെ നെയ്റ്റിക്ക് അത്ര നീളം കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെയ്റ്റി 2 പാർട്ടും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു അരിച്ചാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കുന്ന അരിച്ചാക്ക് തന്നെയാണ്. അപ്പൊ അതിന്റെ ഈ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും ഞാൻ ഈ അരിച്ചാക്കിന്റെ 2 സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു നീളത്തിലുള്ള ഒരു ചാക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിച്ചാക്കിന്റെ നീളം നമുക്ക് ഒരു 50 ഇഞ്ച് വേണം കേട്ടോ. നമ്മൾ ആദ്യം യൂണിഫോം പാവാടയുടെ നീളം എടുത്തിരിക്കുന്നത് 50 ഇഞ്ചല്ലേ. അപ്പൊ ഒരു 2 അരിച്ചാക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ 2 അരിച്ചാക്കും കൂടെ യോജിപ്പിച്ചിട്ട് അതിന്റെ നീളം നമുക്ക് 50 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നെയ്റ്റി എടുക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിഫോം വെച്ചെടുക്കുക. അതിപ്പോൾ നമ്മൾ യൂണിഫോം 4 ആക്കിയാണ് മടക്കി വെച്ചിരിക്കുന്നത്. യൂണിഫോമിന്റെ വീതിയും 12 ഇഞ്ച് വേണം. നമ്മൾ നെയ്റ്റിയുടെ വീതിയും 12 ഇഞ്ച്, യൂണിഫോമിന്റെ വീതിയും 12 ഇഞ്ച്. അപ്പൊ നമ്മൾ എല്ലാ തുണികളും ഒരേപോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ ഒരു അരിച്ചാക്ക് ഇതിന്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുകയാണ്. എല്ലാത്തിന്റെയും വീതി നമുക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. നീളം വന്നിട്ട് 50 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ നെയ്റ്റി തുണിയിൽ 26 ഇഞ്ച് എടുത്ത് നമ്മൾ തയ്യൽ തുമ്പൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് യൂണിഫോം പാവാട ഇങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം അരിച്ചാക്ക് നമുക്ക് അതിന്റെ മുകളിൽ വെച്ചുകൊടുക്കാം. ചീത്ത വശത്ത് വെച്ചാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഈ അരിച്ചാക്കും ഈ യൂണിഫോമും കൂടി 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ അത് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അപ്പൊ അത് ഇത് 4 സൈഡും ഞാൻ അരിച്ചാക്കും യൂണിഫോമും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന നെയ്റ്റി തുണിയില്ലേ, അത് നമുക്ക് വെച്ചുകൊടുക്കാം. നെയ്റ്റി തുണിയുടെ നല്ല വശം വെച്ചുകൊടുക്കണം. നമുക്ക് ഇതിന്റെ 3 സൈഡ് തയ്ച്ചു കൊടുക്കണം. 1 സൈഡ് ഓപ്പൺ ആക്കി ഇടണം. അപ്പൊ നമ്മള് 3 സൈഡ് തയ്ച്ചതിന് ശേഷം ഈ ഒരു മുകൾ ഭാഗത്തെ ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കി എടുത്തിരിക്കുകയാണ്. നമുക്കിത് തിരിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ഇത് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുകൾ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നില്ലേ, ആ ഒരു സൈഡ് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കണം. 2 സൈഡ് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
അപ്പൊ ഞാൻ അവിടെ ഞാൻ അടിച്ചു കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡുകളൊക്കെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നാല് സൈഡും ഇതാ ഇതേപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കിയതിന്റെ ആ ഒരു സെന്ററല്ലേ, അവിടെ ഒന്ന് നമുക്ക് ഒരു അടയാളപ്പെടുത്തി കൊടുക്കാം. ആ ഒരു സെന്ററിൽ നമുക്ക് ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒന്നുകൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കാം. രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കാം. അപ്പൊ ഇത് നാല് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മടക്കിന് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് നാല് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒന്ന് അളവ് എടുത്ത് നോക്കാം. നമുക്കിത് അളന്ന് വരുമ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത യൂണിഫോമിൽ നിന്ന് ബാക്കിയുള്ള ഒരു പീസ് എടുക്കുക. അതിനകത്ത് നമുക്ക് 13 ഇഞ്ച് നീളത്തിലും 13 ഇഞ്ച് വീതിയിലും രണ്ട് തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനെ ഇവിടെ 13 ഇഞ്ച് നീളത്തിലും 13 ഇഞ്ച് വീതിയിലുള്ള രണ്ട് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മേളിലേക്ക് കുറച്ച് കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അരിച്ചാക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയും കൂടി ഇതിന്റെ മേളിൽ അരിച്ചാക്ക് കാണാത്ത വിധത്തിൽ ഒരു തുണിയും കൂടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയി, പിന്നെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ 13 ഇഞ്ച് അടയാളപ്പെടുത്തി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഈ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന തുണിയില്ലേ, അത് നമുക്ക് നമ്മുടെ ആദ്യത്തെ യൂണിഫോമും ചാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ആ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. മുകൾ ഭാഗത്ത് വെച്ച് താഴത്തേക്കാണ് തയ്ച്ചെടുക്കേണ്ടത്. നമ്മൾ ചോക്ക് വെച്ച് എഴുതിയതും അടയാളപ്പെടുത്തിയതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിഫോമിന് ഫുള്ള് ചോക്കിന്റെ പൊടിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ട് സൈഡിലും തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തുണിയുടെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. നമ്മൾ ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സൈഡിലേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ അത് ഞാൻ അവിടെയും ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡ് പിടിച്ചിട്ട് അടുത്ത 13 ഇഞ്ചിലേക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഇത് ഞാൻ എല്ലാ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു സ്റ്റോറേജ് ബാഗ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ആ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന്റെ ഉള്ളിലൊരു തുണി വെച്ച് തയ്ക്കാൻ മറന്നു പോയിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതൊന്ന് തയ്ച്ചെടുത്തതാണ്. അപ്പൊ നമുക്ക് ചാക്ക് കാണുകയില്ല. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനുള്ള തുണി പുറത്ത് വരത്തക്ക രീതിയിലും തയ്ച്ചെടുക്കാം. ഞാനിപ്പോ യൂണിഫോമിന്റെ ആ ഒരു തുണി പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വലിയ സിബ് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം. സിബ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്റെ കയ്യിൽ സിബ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സിബ് വെച്ചിട്ടില്ല. നമുക്ക് അതിന് പകരമായിട്ട് ഞാനിവിടെ കുറച്ച് വള്ളിയാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ യൂണിഫോമിന്റെ തന്നെ ബാലൻസ് ഉള്ള തുണി വെട്ടിയെടുത്തതിന് ശേഷം വള്ളി പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാ സൈഡുകളിലൊക്കെ ഈ വള്ളി വെച്ച് പിടിപ്പിക്കാം. ഈ ഒരു സ്റ്റോറേജ് ബാഗ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ വീട്ടിൽ ഉള്ള തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എത്ര മടക്കി വെച്ചാലും ഒതുങ്ങിയിരിക്കാത്ത ടൈപ്പിലുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ്, സെറ്റിയുടെ കവറ്, പുതപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് തുണികൾ ഇതിനകത്ത് വെച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സിബ് വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. വള്ളിയാവുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുകയില്ല. ഡ്രസ്സുകൾ തന്നെ വെച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ നമുക്ക് എന്തായാലും അലമാരയിലൊക്കെ ഒതുങ്ങാത്ത സംഭവങ്ങളും വലിച്ചു വാരിയിടുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോറേജ് ബാഗാണിത്. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പഴയ യൂണിഫോമും നെറ്റിയും പഴയ ചാക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.